വിചാരിത എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നാണ് സംസാരിക്കുന്നത്. വിചാരിതയെ കുറിച്ച് തന്നെ നമുക്ക് ആദ്യം പറയാം. ഈ സിനിമയുടെ ഡയറക്ടർ ഷാനവാസ് പുതിയ ഡയറക്ടറാണ്. അദ്ദേഹം എന്നെ ഈ സിനിമയിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ അദ്ദേഹം ഇതുവരെ സിനിമകളൊന്നും ചെയ്തിട്ടില്ല, ഷോർട്ട് ഫിലിംസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളുടെ സിനിമ നമ്മൾ ഫസ്റ്റ് കമ്മിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ടെൻഷനും ഉണ്ടാവും. അങ്ങനെ ഞാൻ ഈ സ്ക്രിപ്റ്റ് ആദ്യം എനിക്ക് കിട്ടി. അവരാദ്യം കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 5 ക്യാരക്ടേഴ്സാണ് ആകെ സിനിമയിലുള്ളൂ. ആ 5 പേരുടെ ലൈഫിൽ ഒരൊറ്റ രാത്രി സംഭവിക്കുന്ന ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. അങ്ങനെ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു. സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് സങ്കടം, ഇവിടെയെല്ലാം ഭയങ്കര കനമൊക്കെ വെച്ചു. ഭയങ്കര ഒരു ഫീലായിരുന്നു അത് വായിച്ചു കഴിഞ്ഞപ്പോൾ. തീർച്ചയായിട്ടും എനിക്കിത് ചെയ്യണം എന്ന് തോന്നി. ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഫിലിം ലൈഫിൽ തന്നെ ഒരു ഏറ്റവും നല്ല കഥാപാത്രങ്ങളിലെ ഒരു കഥാപാത്രമായിരിക്കും ഇതെന്ന് എനിക്ക് തോന്നി. ഇതിലെൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് റിഹാന എന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം ക്യാരക്ടർ ചെയ്യുന്നത്. അത് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു ലേഡിയാണ് റിഹാന. അതും ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. വളരെയധികം പെർഫോം ചെയ്യാനുണ്ട് റിഹാനയ്ക്ക്. വേണമെങ്കിൽ റിഹാനയാണ് ഇതിലത്തെ ഒരു ബോൺ എന്ന് പറയാം. ബാക്ക് ബോൺ എന്നൊക്കെ പറയുന്ന പോലെ ഈ സിനിമയുടെ ബാക്ക് ബോൺ പോലെ റിഹാന എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഒരുപാട് നല്ല, എന്താ പറയുക, ഒത്തിരി സിനിമകൾ വരുന്നതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു സിനിമ തന്നെയായിരിക്കും അവിചാരിത എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളുടെ കോസ്റ്റാഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ടിനി ചേട്ടൻ, ടിനി ടോം, അനിൽ ആൻഡോ, മണികണ്ഠൻ ചേട്ടൻ, പിന്നൊരു ലേഡി ക്യാരക്ടർ വരുന്നുണ്ട്. അത് ഞങ്ങൾ സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ആരാന്ന് പറയില്ല ഇപ്പോൾ. അതൊരു വലിയ സർപ്രൈസ് ഉണ്ടായിരുന്നു.